രാമേന്ദ്ര നായർക്ക് എന്നെ മനസ്സിലായില്ലേ? അയ്യോ, പ്രൊഫസർ ഉദയവർമ്മ തമ്പുരാനല്ലേ? വരൂ 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 വരൂ. ഉദയനെ ഞാൻ അവസാനമായി കണ്ടിട്ട് എത്ര വർഷമായി എന്ന് ഓർമ്മയുണ്ടോ? ഏറെയായി. ഏറെ എന്ന് വെച്ചാൽ 34 ബ്രിട്ടീഷ് വർഷമായി ഇരിക്കും. കാപ്പി ഉണ്ടാക്കാനും സൽക്കരിക്കാനും ഒന്നും ഇപ്പൊ ഇവിടെ ആരുമില്ല. അവള് പോയില്ലേ, ഞാൻ ഒറ്റയ്ക്കായി. ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 20 years. വലിയ ഷോക്കായി പോയില്ലേ എനിക്ക്? ഡെഡ് ബോഡി എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല അത്ര. അവൾ ഉറങ്ങില്ലേ, എന്തിനാ ഉണർത്തണേ? 3 ദിവസം ഞാൻ അവളുടെ കൂടെ കിടന്നുറങ്ങി. ഒടുവിൽ ബലാത്കാരമായി എന്നെ ഇഞ്ചക്ട് ചെയ്ത് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് അവളെ ദഹിപ്പിച്ചത്. അന്ന് തുടങ്ങിയതാ എന്റെ ഈ മെന്റൽ ഡിസീസ്. രാത്രി ഉറക്കമേ ഇല്ല. രാത്രി ആരോ ഒക്കെ എന്നെ പിടിച്ച് കെട്ടാൻ പോണമായിരിയൊക്കെ തോന്നും. ആ സമയത്ത് ഞാൻ ഇതിങ്ങോട്ട് എടുക്കും. ഫുൾ ലോഡല്ല. ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ അസുഖങ്ങളൊക്കെ മാറും. ഇപ്പൊ തന്നെ എന്റെ സംസാര രീതിയിൽ ഒരു മാറ്റം തോന്നുന്നില്ലേ? മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. പോവറിയോ, ഇവൻ എന്റെ മകനാ, രാധു. അതിന് ഉദയം കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനാ? ഇല്ല, കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയതിന് ശേഷം വല്ലാത്തൊരു ഏകാന്തത. അങ്ങനെ ഇവനെ ദത്തെടുക്കുന്നത്. അന്ന് ഇവന് 5 വയസ്സ്, ഇപ്പോ എന്റെ എല്ലാം ഇവൻ തന്നെ. ഇവനിപ്പോ എന്ത് ചെയ്യുന്നു? ഇവനെ ഞാനിപ്പോ ഇവിടെ ബിസിനസ് മാനേജ്മെന്റിനും കമ്പ്യൂട്ടർ കോഴ്സിനും ഒക്കെ ചേർത്തു. ഹോട്ടലിലോ ഹോസ്റ്റലിലോ നിർത്താൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോഴാ ഓർത്തത് രാമേന്ദ്രൻ ഇവിടെ ഉണ്ടല്ലോ, ഒറ്റയ്ക്കാണല്ലോ താമസം. ഇവനെ കൂടെ ഒന്ന് കൂട്ടിക്കൊള്ളാമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ബുദ്ധിമുട്ടാണെങ്കി വേണ്ട, ഞാനിവിടെ ഒരു കൂട്ടുകാരന്റെ കൂടെ. ഉദയനും ഞാനും 5 കൊല്ലം ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. ഉദയന്റെ മോൻ എന്റെയും മോനാ. നീ ഇവിടെ താമസിക്കും, ഇവിടെ തന്നെ താമസിക്കും. അപ്പോ നാളെ തന്നെ പെട്ടി മറ്റുമായിട്ട് അവനെ ഇങ്ങോട്ട് അയച്ചോട്ടെ. പിന്നെന്താ, വരാ, സമയം കളയണ്ട, പോകാ. ശരി, വരട്ടെ. ആ, അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി, ഗുഡ് ബോയ്. അച്ഛാ, അങ്ങേര് തന്നെ പറയുന്നു അങ്ങേർക്ക് വട്ടാണെന്ന്. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക്? അതിനെന്താ, അസുഖമുള്ളവരെ അകറ്റുകയല്ല, അടുപ്പിക്കുകയാണ് വേണ്ടത്. സ്വയം അറിയുന്നവനാണ് ഉത്തമ മനുഷ്യൻ. രാമേന്ദ്രൻ അവനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുന്നു. നിന്നെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ ആശ്വാസം. വാ. എന്തോ ഒരു ആലോചന. കുറെ ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു. പറയടാ, നീ ആരെ കുറിച്ച് ആലോചിച്ചേ? ഒരു പെണ്ണിനെ കുറിച്ചാ. പെണ്ണോ? ഏത്? ആര്? അതെ, ആരൊക്കെയോ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പോലെ, ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം പോലെ ഒരു പെണ്ണ്. ലവ് ആൻഡ് ലവ് ഓൺലി. സ്നേഹം, സ്നേഹം മാത്രം തരാനായി എന്റെ മുന്നിലേക്ക് വന്നു. അവളെ കല്യാണം കഴിക്കേണ്ട വഴികളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഓഹോ, അവിടം വരെ എത്തിയോ? എന്താ അവളുടെ പേര്? പേരറിയില്ല. പേരറിയില്ലേ, പിന്നെങ്ങനാ? എവിടെ അവളുടെ വീട്? അറിഞ്ഞൂടാ. നാടോ? അതും അറിഞ്ഞൂടാ. ബെസ്റ്റ്, പഴയതുപോലെ ഇവിടെ തന്നെ ഇരുന്നേ. ഇതൊരു ഫസ്റ്റ് ക്ലാസ് കല്യാണ ആലോചനയാണ്, വിട്ടുകളയരുത്. നീ ഇരുന്ന് ആലോചിക്ക്, രാത്രി മുഴുവൻ മകനിരുന്ന് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. ഞങ്ങൾ പോയി കിടക്കാം. വട്ടാ വട്ടാ, അങ്കിളുടെ പകർന്നടാ. ഐ ലവ് ഹർ, ഐ ആം ഗോയിങ് ടു മാരി ഹർ. കിടന്നുറങ്ങടാ. ഞങ്ങളിവിടെ ഇരുന്നോട്ടെ ഇത്തിരി നേരം.
ഇരുന്നോ. എന്തെങ്കിലും വർത്തമാനം പറയൂ ഞങ്ങളോട്. ഒരുപാട് അടുപ്പുള്ളവരെ പോലെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. എന്തെങ്കിലും പറ. ഹലോ. 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 എന്റെ പേര് മിനി. ഇതെന്റെ ഫ്രണ്ട് ശ്യാമ. ഹലോ. 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 ഞങ്ങൾ രണ്ടുപേരും സെന്റ് പോൾസിൽ ഫൈനൽ ബികോമിന് പഠിക്കാം. ഹലോ. ഹലോ. അവന്മാരെ വിശ്വസിക്കരുത്. അവര് രണ്ടുപേരും കള്ളന്മാരാ. അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ. ഒരക്കിടി പെട്ടുപോയി. സത്യത്തിൽ രക്ഷിച്ചത് നിങ്ങളാ. ഈ ശ്യാമ ഇളക്കിയിട്ടാ വീട്ടുകാരറിയാതെ ഒരു മാഗ്നി ഷോയ്ക്ക് പോയത്. ആ കാറിൽ വന്നവരില്ലേ, അവർ ഞങ്ങളുടെ പുറകിൽ വന്നിരുന്നു. എന്തൊരു ശല്യമായിരുന്നു. തൊടലും പിടിക്കലും വർത്തമാനം പറയാൻ വരലും. ഒടുവിൽ ഞങ്ങൾ തിയേറ്ററിന് ഇറങ്ങിപ്പോന്നു. അപ്പൊ അവരും പിന്നാലെ വന്നിട്ട് വാ കാറി കയറി കൊണ്ടുവിടാം അല്ലെങ്കിൽ പിടിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു. പേടിച്ച് ഞങ്ങൾ വേറെ വഴി തിരിഞ്ഞ് ഇവിടെ കയറിയപ്പോ ഒരു ബുദ്ധി തോന്നിയാ നിങ്ങളുടെ അടുത്ത് വന്നെ. ആൺകൂട്ടുണ്ടെന്ന് അറിയുമ്പോ അവർ പോയിക്കോളെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ വർത്തമാനം പറയാനൊക്കെ പറഞ്ഞത്. ഒന്നും തോന്നരുത്, ഞങ്ങൾ പോവാ. അയ്യോ നിക്ക്, പോകാൻ വരട്ടെ, അവന്മാർ ഇനിയും വരും. റോട്ടിക്കുടി പെമ്പിള്ളേരെ നടക്കാൻ സമ്മതിക്കാത്ത നാടുകള് നമുക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് വരടാ. വേണ്ടടാ, അവന്മാരൊന്നും ഇനി വഴിക്ക് വരില്ല. വന്ന അപ്പൊ നോക്കാം. നിങ്ങൾ എങ്ങോട്ടാ പോണ്ടത്? ഞങ്ങള് ബസ് സ്റ്റാൻഡിൽ പോയി. അവിടുന്ന് ബസ്സിലാ പോന്നെ. വാ, ഞങ്ങൾ കൊണ്ടുവിട്ടു. വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. അവന്മാർക്ക് അഞ്ചാറും കൊടുത്തിട്ട് വരടാ. എന്നാ നീ പോയി കൊടുത്തിട്ട് വാ, ഞാൻ ഇവരെ കൊണ്ടുവിട്ടിട്ട് വരാം. അയ്യോ വേണ്ട, നിങ്ങൾ കൂടെ വരണ്ട, ഞങ്ങൾ പോയിക്കോളാം. താങ്ക്സ്. നീ എന്താണ് പറഞ്ഞത്? ഞാൻ ഒറ്റക്ക് പോയിട്ട് അവന്മാർക്കിട്ടിരിക്കാനാ? പിന്നെ അല്ലാതെ നിനക്ക് എന്താ അത്ര സൂക്കട്? വല്ലോടത്തും കിടക്കുന്ന പെമ്പിളർക്ക് വേണ്ടി പോയി ഇടി വാങ്ങിക്കാൻ. വല്ലോടത്തും കിടക്കുന്നതല്ല, ഞാൻ പറഞ്ഞില്ലേ പേരും നാടും വീടും ഒന്നും അറിയാത്ത എന്റെ പെണ്ണിനെ കുറിച്ച്. അവളാ അത്. മിനി ഏത് ലവാ ലവ്ളിയോ? എന്നിട്ടാണോ നീ അതിനെ വെറുതെ വിട്ടത്? വന്ന് കയറിയ ഭാഗ്യത്തിന് കൈവിട്ട് കളയരുത്. നിനക്ക് മുട്ടണോ അവളെ?